നമസ്കാരം സ്വാഗതം ടെഹ്റാനിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ ഇസ്രയേൽ ആക്രമണത്തിൽ നാല് സൈനികരാണ് കൊല്ലപ്പെട്ടത് ഇറാൻ സൈന്യം ഇക്കാര്യം സ്ഥിരീകരിച്ചതായി വാർത്താ ഏജൻസിയായ ഐ ആർ എൻ റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടിടങ്ങളിലായാണ് ഇവർ കൊല്ലപ്പെട്ടത് ഇത് രണ്ട് സൈനികർ ഇറാന്റെ വ്യോമാതിർത്തി സംരക്ഷണത്തിനിടെയാണ് കൊല്ലപ്പെട്ടതെന്ന് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ആർമി പ്രസ്താവനയിൽ അറിയിച്ചു ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിലെ വിവിധ കേന്ദ്രങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ശനിയാഴ്ച പുലർച്ചെ ഇസ്രയേൽ ആക്രമണം നടത്തിയത് ടെഹ്റാൻ ഖുസേസ്ഥാൻ ഇലാം എന്നീ മൂന്ന് പ്രവിശ്യകളിലെ സൈനിക കേന്ദ്രങ്ങൾ ഇസ്രേൽ ഭരണകൂടം ആക്രമിച്ചതായും എന്നാൽ ഇവ പ്രതിരോധിച്ചതായും ഇറാന്റെ വ്യോമ പ്രതിരോധ സേന അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് നാല് സൈനികർ കൊല്ലപ്പെട്ട വിവരം രാത്രിയോടെ പുറത്തുവന്നത് ഇസ്രയേലിനെതിരായ ഭീഷണികൾക്കുള്ള മറുപടിയായിരുന്നു ആക്രമണമെന്നായിരുന്നു ഐ ഡി വക്താവ് ഡാനിയൽ ഹഗാരിയുടെ പ്രതികരണം പ്രാദേശിക സമയം പുലർച്ചെ രണ്ട് പതിനഞ്ചോടെയാണ് ഇറാനു നേർക്ക് ഇസ്രയേൽ ആക്രമണം നടത്തിയത് പ്രതിരോധ ഇന്റലിജൻസ് കേന്ദ്രങ്ങളിൽ ആക്രമണം പരിമിതപ്പെടുത്തിയതായി ഡാനിയൽ ഹകാരി അറിയിച്ചിരുന്നു ഇന്റലിജൻസ് സഹായത്തോടെ ഇറാൻ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾക്കും മറ്റുമെതിരെ ആക്രമണം നടത്തി പോർവിമാനങ്ങൾ സുരക്ഷിതമായി തിരികെ എത്തിയെന്നും ഇസ്രയേൽ വ്യക്തമാക്കി ഇസ്രയേൽ ആക്രമണത്തെ മിസൈൽ പ്രതിരോധ സംവിധാനത്തിലൂടെ ഇറാൻ നേരിടുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവരികയും ചെയ്തു വ്യോമസേനയുടെ നൂറിലേറെ പോർവിമാനങ്ങൾ ആക്രമണത്തിൽ പങ്കെടുത്തതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആക്രമണത്തിനെതിരെ രൂക്ഷ പ്രതികരണവുമായി ഇറാൻ രംഗത്ത് വന്നു അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് നടന്നതെന്നും വിദേശ കടന്നുകയറ്റത്തിനെതിരെ പ്രതിരോധിക്കാൻ യു എൻ ചാർട്ടേഡ് പ്രകാരം രാജ്യത്തിന് അവകാശമുണ്ടെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി പ്രതികരിച്ചു രാജ്യത്തിന്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കുകയും അതിർത്തി കടന്ന് ആക്രമിക്കുകയും ചെയ്തത് യു എൻ ചാർട്ടറിലെ ആർട്ടിക്കിൾ അൻപത്തിയൊന്നിന്റെ നഗ്നമായ ലംഘനമാണെന്നും മന്ത്രി വ്യക്തമാക്കി അമേരിക്കയുടെ മറ്റു ചില പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ പിന്തുണയോടെയാണ് ഇസ്രയേൽ മേഖലയിലെ കുഴപ്പം സൃഷ്ടിക്കുന്നതായി ഇറാൻ കുറ്റപ്പെടുത്തി ഇറാനെതിരായ ഇസ്രയേൽ ആക്രമണത്തെ അപലപിച്ച് റഷ്യ സൗദി അറേബ്യ യു ഖത്തർ എന്നീ രാജ്യങ്ങൾ വരികയും ചെയ്തിട്ടുണ്ട് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ താത്കാലികമായി നിർത്തിവെച്ച വിമാന സർവീസുകൾ പുനരാരംഭിച്ചതായി ഇറാന്റെ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷന്റെ വക്താവ് ജാഫർലു പറഞ്ഞു ഇറാനെതിരായതായി ഇസ്രയേൽ സേനം സ്ഥിരീകരിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു ജാഫർ ഇക്കാര്യം വ്യക്തമാക്കിയത് അമേരിക്കയുമായി മികച്ച ഏകോപനത്തിലായിരുന്നു ഇറാനെതിരായ ആക്രമണമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയായിരുന്നു നേരിട്ടുള്ള തിരിച്ചടിക്ക് ഇതോടെ അവസാനമായെന്നും ഇസ്രായേലും അമേരിക്കയും ചൂണ്ടിക്കാട്ടി ഇറാൻ പ്രത്യാക്രമണത്തിന് തുനിഞ്ഞാൽ ഇസ്രയേലിലെ സുരക്ഷയ്ക്ക് വേണ്ടി രംഗത്തിറങ്ങുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകുകയായിരുന്നു ഇസ്രയേലിലെ ഏത് ആക്രമണത്തിനും തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് ആദ്യം നൽകിയെങ്കിലും ഗാസിയയിലെയും ലബനാനിലെയും വെടിനിർത്തലിനെ ബാധിക്കുമെന്നാൽ തിരിച്ചടിക്കില്ലെന്ന് പിന്നീട് ഇറാൻ സൂചിപ്പിക്കുകയായിരുന്നു ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് ഇറാനിൽ സൈനിക രാഷ്ട്രീയ നേതൃത്വം തിരക്കിട്ട കൂടിയാലോചന നടത്തിയിരുന്നു സയിലെ ലബനാനിലെയും യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പശ്ചിമേഷ്യ സന്ദർശനം അടങ്ങിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഇറാനിൽ ഇസ്രേൽ വ്യോമാക്രമണം നടത്തിയത് ഒക്ടോബർ ഏഴ് മുതൽ ഇറാനും അനുകൂല സായുധ സംഘങ്ങളും നിരന്തരം ആക്രമിക്കുകയാണെന്നും ഏതൊരു പരമാധികാര രാഷ്ട്രത്തെയും പോലെ സ്വയം സംരക്ഷിക്കാനുള്ള അവകാശം ഇസ്രയേലിനുണ്ടെന്നും സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു ഗാസയിൽ യുദ്ധം തുടങ്ങിയ ശേഷം രണ്ടു തവണയാണ് ഇസ്രയേലിലേക്ക് ഇറാൻ നേരിട്ട് ആക്രമണം നടത്തിയത് ഈ രണ്ട് തവണയും ഇസ്രയേലും തിരിച്ചടിച്ചു ഏപ്രിൽ ഒന്നിന് സിറിയയിൽ ഇറാൻ സ്ഥാനപതി കാര്യാലയം ആക്രമിച്ചതിന് മറുപടിയായി ഏപ്രിൽ പതിമൂന്നിനായിരുന്നു ആദ്യത്തേത് പിന്നീട് ഹിസ്ബുള നേതാവ് ഹസൻ നസ്രെയും ഇറാൻ സേനാ കമാൻഡറേയും വധിച്ചതിന് തിരിച്ചടിയായി ഒക്ടോബർ ഒന്നിന് ഇസ്രായേലേക്ക് ഇരുന്നൂറിലധികം മിസൈലുകൾ മയച്ചു ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമാണ് ഇസ്രയേലും ഇറാനും ബദ്ധ ശത്രുക്കളായത് പശ്ചിമേഷ്യയിൽ സംഘർഷം വർധിക്കുന്നതിൽ ഇന്ത്യ ആശങ്കയെ രേഖപ്പെടുത്തി ഈ മേഖലയിലുള്ള ഇന്ത്യക്കാരുമായി നയതന്ത്ര കാര്യാലയങ്ങൾ നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു ഇറാനെ ആക്രമിച്ച് സംഘർഷം വഷളാക്കിയതിന് ഇസ്രയേലിനെ അറബ് രാഷ്ട്രങ്ങൾ കുറ്റപ്പെടുത്തുകയും ചെയ്തു ഇസ്രയേലിനെ തിരിച്ചാക്രമിച്ച് വീണ്ടും പ്രശ്നം വഷളാക്കരുതെന്ന് ഇറാനോട് യുഎസും ബ്രിട്ടനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇറാന്റെ തന്ത്രപ്രധാനമായ മിസൈൽ നിർമ്മാണശാല ഉൾപ്പെടെ ഇരുപതിടങ്ങൾ ആക്രമിച്ചെന്നാണ് ഇസ്രയേൽ അവകാശപ്പെട്ടിരിക്കുന്നത് വും പരിമിതവുമായ ആക്രമണമാണ് നടത്തിയതെന്നും ലക്ഷ്യം പൂർത്തീകരിച്ചെന്നുമായിരുന്നു ഇസ്രയേൽ അറിയിച്ചത് കാര്യമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതിന് മറുപടിയായി ഇറാൻ തിരിച്ചടിക്കാൻ തീരുമാനിച്ചാൽ സൈനികമായി ഇടപെടുമെന്നായിരുന്നു അമേരിക്ക മുന്നറിയിപ്പ് നല്കിയിരുന്നത് ഡെസ്ക്